വോയിസ് ഓഫ് സത്യനാഥൻ. മൂന്ന് വർഷത്തിന് ശേഷം ദിലീപേട്ടന്റെ ഒരു പടം ഇറങ്ങിയതാണ്. യെസ്. അപ്പോ എപ്പടിയോ ദിലീപേട്ടൻ അന്ത ടൈമില് അഭിനയിച്ചോ അന്തമാതിരി താൻ ഇപ്പടിയും അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയില് ഞാൻ ഒറ്റ ഒരു കാര്യം കൂടി പറയുന്നു, ഈ ലോജിക് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് നിങ്ങൾ ഈ സിനിമ കാണരുത്. കാരണം ഇതിനകത്ത് ലോജിക് നിങ്ങൾ നോക്കിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പടം ഭയങ്കര ബോറിംഗ് ആയിട്ട് പോകും. ലോജിക് നിങ്ങൾ തപ്പിപ്പോണ്ട. ഒരു എന്റർടൈൻമെന്റ് അതല്ല, കഥയ്ക്കകത്തുള്ള ലോജിക്കും നിങ്ങൾ നോക്കണ്ട, കഥയുടെ അകത്തുള്ള ഒരു ലോജിക്കും നിങ്ങൾ നോക്കി പോകണ്ട. ഇത് അങ്ങനെ ലോജിക് നോക്കി കാണേണ്ട പടം അല്ല എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു വെക്കും. ആ സിനിമ ഒരു സിനിമയായിട്ട് മാത്രം കാണുന്നത്, ജസ്റ്റ് മൂവി നമ്മളറിയില്ല, കഥയിൽ ചോദ്യമില്ല, അങ്ങനെ ചോദ്യം ഇല്ലാതെ പോയി നിങ്ങൾ കണ്ടാ മതി. ഓക്കെ, സോ എല്ലാരും പോയി കാണുക അല്ലേ പടം, എല്ലാരും പോയി കാണുക. കാരണം നിങ്ങക്ക് പടം പോയി കാണുന്നോണ്ട് ഈ പടത്തിലൊരു നഷ്ടമൊന്നും സംഭവിക്കില്ല. നിങ്ങൾ പടം കൊടുക്കുന്ന ക്യാഷ് എന്താ നിങ്ങൾക്ക്, കാരണം നിങ്ങൾക്ക് പെർഫോമൻസ് കാണാം, പെർഫോമൻസ് കാണാം, അത് നിങ്ങക്ക് എന്താണെങ്കിലും മുതലാവണ കേസ് മാത്രമേ. മൂന്ന് വർഷത്തിന് ശേഷം നമുക്ക് ദിലീപേട്ടനെ കാണാം. ഇനിയാട് കാണാലോ, കൊറേ പടങ്ങളുണ്ടല്ലോ, ഇനിയാട് കാണാം. വോയിസ് ഓഫ് സത്യനാഥൻ ദിലീപ് നായകനായിട്ടുള്ള സിനിമയാണ്. റാഫിയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന സിനിമയായിട്ടാണ്. സിനിമയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഇതൊരു കോമഡി ചിത്രമാണ്. അതിൻ്റെ അകത്തുള്ള കോമഡിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ഈ ഒരു സിനിമ വൺ ടൈം വാച്ചബിളാണ്, തിയേറ്ററിൽ തന്നെ പോയിട്ട് ഒരു തവണ കണ്ടു നോക്കുക. എന്തായാലും നമ്മളിപ്പം കോമഡി സിനിമകൾ അധികം കാണാത്തതുകൊണ്ട്, അധികം മലയാള സിനിമയിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഓക്കെ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് ഇതിനെ ഞാൻ വിലയിരുത്തുന്നു. പഴയ ദിലീപ് സിനിമകളുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള തമാശയും അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തമാശയൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്ത് അങ്ങോട്ട് എത്തിയിട്ടില്ല. അദ്ദേഹം എത്തും തന്നെ വിചാരിക്കുന്നു, അതിലേക്കുള്ള സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ട്. ഓക്കെ, അദ്ദേഹം ആ ഒരു ട്രാക്കിലേക്ക് വന്നു തുടങ്ങുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് ഈ ഒരു സിനിമയ്ക്കകത്ത് സാധിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഈ ഒരു സിനിമ വൺ ടൈം വാച്ചബിളായിട്ട് വിലയിരുത്തുന്നു. തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. അങ്ങനെ വോയിസ് ഓഫ് സത്യനാഥൻ കണ്ടത് പുറത്തേക്ക് അറിയിക്കാണ് ചൂടോട് കൊടുത്തത് റിവ്യൂട് പറഞ്ഞേക്കാം. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോട് തന്നെയാണ് പടം കാണാൻ പോയത്. കാരണം ദിലീപിന്റെ ഒരു വൻ തിരിച്ചൊരു പ്രതീക്ഷ അറിയുന്ന പടമാണ്. ഈ പടം പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു പടം ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. പടം റാഫി സംവിധാനത്തിൽ വന്നേക്കാണ്. പടത്തെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ പഴയ ദിലീപിന് അതേപോലെ തന്നെ തിരിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ പഴയ ആ സ്പോട്ട് കോമഡീസും അതേപോലെ തന്നെ ആ കുറച്ച് വെളിച്ചമുള്ള ഡയലോഗും ആ ഫേഷ്യൽ എക്സ്പ്രഷൻസും കാര്യങ്ങളും എല്ലാം ഈ പടത്തിൽ കൂടി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് തികച്ചും ഒരു കോമഡി സെറ്റപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം റാഫിയുടെ സംവിധാനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു പടം, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. ദിലീപ് പഴയ ദിലീപിനെ തിരിച്ചിട്ടണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഒറ്റിട്ടിലേക്ക് വെയിറ്റ് ചെയ്യേണ്ട, കാരണം തിയേറ്റർ രസമാണ്. കാരണം ആൾക്കാരൊക്കെ ആയിട്ട് ഒരുമിച്ചൊക്കെ ഇരുന്ന് കാണാൻ, ഫാമിലി മൂവി ആയിരിക്കും. ഫാമിലി ഹിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, പിടിച്ചാൽ കിട്ടില്ല. ദിലീപ് പിന്നെ ഫാമിലി ഹീറോ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് വേറെ ആയി പോകും. അപ്പോൾ എന്തായാലും വോയിസ് ഓഫ് സത്യനാഥൻ പ്രോമിസിംഗ് ആണ്, കാണാം. ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കി എല്ലാവരും വീഡിയോ കാണാം. താങ്ക് യു. ആവേശത്തോടെ കണ്ടിറങ്ങാം അല്ലേ? ആ ഒരു വൈബ് ഉണ്ടല്ലോ, ആ പഴയ വൈബ്, അത് തിരിച്ചെത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമ അത് വോയിസ് ഓഫ് സത്യനാഥൻ ആണ്. ബാന്ദ്ര ഒന്നും അങ്ങനെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ബാന്ദ്ര ഒരു ആക്ഷൻ മൂവിയാണ്, അപ്പോൾ പിന്നെ എന്തായാലും ഇതിന്റെ റേഞ്ച് വേറെ തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് കരുതിയിരുന്നത്. അതായത് നമുക്ക് മിസ്സിംഗ് ഉള്ള ദിലീപ് ഉണ്ട്. യെസ് അല്ലേ? അതെ, നമ്മളിങ്ങനെ കുട്ടികുട്ടാ ചിരിപ്പിക്കുന്ന ആ ദിലീപ്, ആ ദിലീപിന്റെ തിരിച്ചുവരവ്, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രസ് മീറ്റിലൊക്കെ, ഭയങ്കരമായ കോമഡി, അതായത് റാഫിയുടെ എല്ലാ സിനിമകളെയും പോലെ അങ്ങനല്ല, പക്ഷെ എങ്കിലും അത്യാവശ്യമൊക്കെ ചിരിക്കാനുണ്ടാവും, പിന്നെ സീരിയസ് ആയിട്ടുള്ളൊരു സിനിമ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എവിടെയും കോമഡി ഫീൽ ചെയ്തില്ല കേട്ടോ. കോമഡി ഫീൽ ചെയ്തില്ല എന്നല്ല, നമുക്ക് ശരിക്കും ഫുള്ളായിട്ട് കോമഡി എന്റർടൈൻമെന്റ് ചെയ്ത് ചിരിക്കാൻ മാത്രമുള്ള കോമഡികളൊന്നുമില്ല, കുറച്ച് കോമഡികളുണ്ട്. എന്നാൽ അത് എല്ലായിടത്തും വർക്ക്ഔട്ട് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക്ഔട്ട് ആയിട്ടില്ല. എന്നാൽ എനിക്ക് അങ്ങനെ തോന്നിയത് കോമഡിക്ക് ശ്രമിച്ച് പരാജയപ്പെടുന്ന ഒരു ഒട്ടനവധി കഥാപാത്രങ്ങളാണ് ഫീൽ ചെയ്തത്. അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ചില സമയങ്ങളിൽ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് കോമഡി പോലും ചിരിച്ചിട്ടില്ല കേട്ടോ. മൊത്തത്തില് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, എന്നാ ഉണ്ട്, ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മളെ ചിരിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഭയങ്കരമായിട്ടൊരു കോമഡി പ്രതീക്ഷിച്ചു പോയിട്ട് അത്ര കിട്ടിയില്ല. അതൊരു പൊട്ടിച്ചിരി ഇല്ലാതെ അതെ, ഇങ്ങനെ ചെറിയ നോർമൽ ചിരി എനിക്ക് അത്.